السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وله كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولسوف يعطيك ربك فترضى. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واصي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ഹബീബായ പൊന്നാര മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാനാണ്. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ واغفر لنا ما الله. يا واصي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا وأغسنا انظرنا. يا رسول الله الله سبحانه وتعالى بنار مكت رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അവിടെ നിങ്ങോട്ട് നമ്മുടെ ആലിമീങ്ങൾ വരെ എത്തുന്ന സ്വഹാബത്ത് താബിഈങ്ങൾ തബഉ താബിഈങ്ങൾ ഉലമാക്കളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുന്നു. നാം ചെയ്തുപോയ മുഴുവൻ പാപങ്ങൾ പടച്ച റബ്ബ് പൊറുത്തു തന്ന് അവന്റെ സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. പുന്നാരമുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപൂർണ അർത്ഥത്തിൽ പിൻപറ്റി അവിടുത്തെ ചെറിയ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും എനിക്ക് വാഗ് പറയാൻ സമയം. ഞാൻ 11 മണിക്ക് വണ്ണങ്കാറിലേക്ക് എത്തുന്ന സമയത്ത്
അവരോട് പറഞ്ഞു ഞാൻ 11 മണിക്ക് വണ്ണം കാറിലെത്താം. അതുകൊണ്ട് വാഴ കേട്ടു അല്ലേ? മഗ്‌രിബിനെ തുടങ്ങിയല്ലോ. ഈ ലൈറ്റ് കണ്ണിന് കുത്തുന്നില്ല. ഇത് അവരെ കണ്ണിന് കുത്തിച്ചാൽ അല്ലേ? നാം ഇവിടെ ഒരുമിച്ച് കൂടി ജൂടി വരുവേണ്ടി എവിടെയും നമ്മൾ സലാത്തിന്റെ മജ്‌ലിസിലാത്ത് എവിടെയും അൽഹംദുലില്ലാഹ് എത്തി. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് ഒരാളെ ചീത്ത പറയാനോ ഒരാളെ ഗൈബത്ത് പറയാനോ ഒരാളെ നബീമത്ത് പറയാനോ അല്ല. ലോകത്ത് ഒരു മുസൽമാനായ മനുഷ്യൻ ഒരുമിച്ച് കൂടേണ്ടത് ആരുടെ പേരിലാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ. ആ തങ്ങളുടെ പേരിൽ ഇവിടെ എല്ലാ മാസവും നാരിയത്തു സലാത്ത് വരുന്നു. ആ സലാത്തിന്റെ വാർഷികമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അതും അൽഹംദുലില്ലാഹ് സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മരംഗത്ത് ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന ഒരു സംഘടനയാണ് SYS. ആ SYS-ന്റെ കീഴിൽ എല്ലാ മാസവും ഇവിടെ നടക്കുന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തിന്റെ വാർഷിക മജ്‌ലിസിലാണ് ഈ മജ്‌ലിസ്. ലോകത്തിന്റെ നേതാവാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ട് ഇപ്പോൾ മദീനയിൽ നിന്ന് ഇന്നി ഹമിത്തുല്ലാഹ്, നിങ്ങൾ ഒരു ഖൈറായ കാര്യം ചെയ്യുന്നത് കണ്ടാൽ ഞാൻ പടച്ച റബ്ബിനെ സ്തുതിക്കും അൽഹംദുലില്ലാഹ് എന്ന് പറയും. നമ്മുടെ മോഡി സാറല്ല, ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അൽഹംദുലില്ലാഹ് പറയുന്നല്ല, അല്ലെങ്കിൽ ഇവിടത്തെ MLA അൽഹംദുലില്ലാഹ് പറയുന്നല്ല, അല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും രാജാക്കന്മാർ അൽഹംദുലില്ലാഹ് പറയൂ എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ ഖൈറായ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇന്നീ ഹമിത്തുല്ലാഹ്. അത് ഞാൻ റൗളാ ശരീഫിൽ നിന്ന് കണ്ടിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയും. അല്ലാഹു ഈ മജ്‌ലിസ് ഖബൂലാക്കി തരട്ടെ. ഈ മജ്‌ലിസ് കണ്ടിട്ട് അൽഹംദുലില്ലാഹ് പറയുന്ന മജ്‌ലിസ് ആകണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നേരെ സ്വലാത്തിലേക്ക് കടക്കുന്നു. അതിനു മുമ്പ് എന്തെങ്കിലും സൂര്യൻജയിൽ വന്നിട്ട് പറയണ്ടേ എന്നുള്ള നിലയ്ക്ക് രണ്ട് വാക്ക് മാത്രം ഒന്ന് കൈവന്നിച്ചു ആർക്കും നാം അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാനാണ് ഒരുമിച്ചു. എന്നാൽ ഈ സ്വലാത്തിന്റെ തുടക്കം കുറിച്ചത് ആരാണ്? അല്ലാഹുവാണ് സ്വലാത്ത് ചൊല്ലാൻ തുടക്കം കുറിച്ചത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഞാൻ മാത്രമല്ല ജനങ്ങളെ, ഞാൻ ഒറ്റക്കല്ല, നിങ്ങൾ കാണാത്ത മലക്കുകളെ ഞാൻ പഠിച്ചിട്ടുണ്ട്. സൂര്യൻജയിലി ആരെങ്കിലും മലക്കിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. കണ്ടവരുണ്ടാകും. എന്നാൽ നിങ്ങൾ കാണാത്ത മലക്കുകളെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്, ഞാൻ ഒറ്റക്കല്ല.
അപ്പൊ വമലായികത്തും മലക്കുകൾ കുറേ ഉണ്ട്, അവർ കൂട്ടമായി ഉണ്ട്. ആ മലക്കുകൾ മുഴുവനും സ്വലാത്ത് ചൊല്ലുന്നത് ആരുടെ പേരിൽ? യുസല്ലൂന അലൻ നബി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. ഈ നബി ആരാണ്? അതൊരു മലക്കാണോ? അല്ല. അതൊരു ജിന്നാണോ? അല്ല. ഈ നബി ആരാണ്? അതിനു വേണ്ടിയാണ് വിശുദ്ധമായ ഖുർആനിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു പറയിപ്പിക്കുകയാണ്. നബിയേ തങ്ങൾ പറയൂ, ഞാൻ നിങ്ങളെ പോലത്തെ മനുഷ്യരിൽപ്പെട്ട ആളാണ്. ഇതിന് വിവരമില്ലാത്ത വഹാബികൾ എന്തിനു വേണ്ടി നാം എസ്എസ്എഫിലും മെമ്പർഷിപ്പ് എടുത്തു എന്ന് നമ്മോട് ഒരു ചോദ്യം. ഇവിടെ വിവരമില്ലാത്ത ഒരുപാട് ജനങ്ങൾ ഇതിന് അർത്ഥം പറയുന്നുണ്ട്. മനുഷ്യൻ ആണ് എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ അതിന്റെ കൂട്ടത്തിൽ വഹാബികൾ ഉണ്ടല്ലോ, അല്ലാഹു അവരെ ശരീരത്തോട്ട് കാക്കട്ടെ. ഇവിടെ ഇല്ലല്ലോ, ശൂരിഞ്ചേരി പറയുന്ന വർഗ്ഗങ്ങൾ അവരെ അർത്ഥം വെക്കുക. ഞാൻ എന്തല്ല, ഒരു മലക്കല്ല, ഒരു ജിന്നല്ല, ഞാൻ വേറെ ഏതെങ്കിലും ഒരു സൃഷ്ടിയല്ല, ഞാൻ നിങ്ങളെ പോലത്തെ മനുഷ്യരിൽപ്പെട്ട ആളാണ്. അതിന് വഹാബി അർത്ഥം വെക്കുന്നത് സാധാരണ മനുഷ്യരിൽ എന്നാണ്. രക്ഷിക്കട്ടെ. അവന്റെ ഗീശയിൽ നിന്നുള്ള ഒരു അർത്ഥമാണ് എന്ത്? സാധാരണ. നിങ്ങളെ പോലോത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലോത്ത സാധാരണ മനുഷ്യൻ എന്നുള്ളതിന് അതിന് അർത്ഥമില്ല. എങ്ങനെ? ഞാൻ ഒരു മലക്കിൽപ്പെട്ട ആളല്ല. കാരണം ലോകം ഭരിക്കുന്ന അല്ലാഹു എന്ന പ്രതിഭാസം, ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളുടെ പേരിൽ അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നത് ഏതെങ്കിലും കിതാബുകളിൽ, ഏടുകളിൽ, ഏതെങ്കിലും ഒരു അമ്പിയാക്കളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടോ? കാണാൻ പറ്റൂല. എന്നാൽ എന്റെയും നിങ്ങളുടെയും നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് അല്ലാഹുവാണ്. അല്ലാഹുവാണ് സ്വലാത്ത് ചൊല്ലിയത്. പിന്നെ ചൊല്ലിയത് ആരാണ്? നിങ്ങൾ കാണാത്ത മലക്കുകളാണ്. ആ മലക്കുകളിൽ ചൊല്ലിയിട്ടുണ്ട് ആരുടെ പേരിൽ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് ഈമാനുള്ള മനുഷ്യ, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ള മനുഷ്യ, അല്ലാഹ് വിളിക്കുന്നത് കണ്ടില്ലേ, ഓ മുസ്ലിം കൂട്ടരേ എന്നല്ല, ഞങ്ങൾ ഇസ്ലാമിന്റെയും മുസ്ലിമിന്റെയും ആളുകളാണ്, ഞങ്ങൾക്ക് എല്ലാ പാർട്ടികളും വേണോ എന്ന് പറയുന്നവരെ ഓർക്കമുണ്ട്. അല്ലാഹു അവരെ സമരത്തോട്ട് കാക്കട്ടെ. ഞങ്ങൾക്ക് സുന്നിയായാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് സലഫിയായാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഏതായാലും കുഴപ്പമില്ല, ഞങ്ങൾ ഇസ്ലാമിന്റെ വക്താക്കളാണ്. എന്ത് ഇസ്ലാമാണ്? എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ? എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ? എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദീനാകുന്ന ശരീഅത്താകുന്ന നിയമമാണ്. അല്ലാഹുവിന്റെ അരികിൽ സ്വീകാര്യമായ ഒരു മതമുണ്ടെങ്കിൽ അത് മാത്രമാണ് ആ ഇസ്ലാം. ആർക്ക് പഠിപ്പിച്ചു കൊടുത്തു? മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് എങ്ങനെ? വിശുദ്ധമായ ഖുർആനാകുന്ന നിയമാവലി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു.
ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദീനാണ് സ്വഹാബത്ത് മനസ്സിലാക്കിയത് കേട്ടോ. മനസ്സിലാക്കിയ ദീൻ പഠിക്കാനാണ് താബിഈങ്ങൾ ഇവിടെ വന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും സഹാബിയെ കണ്ടവരുണ്ടോ? എന്നാ ചെലപ്പോ വഹാബികളോട് ചോദിച്ച ഞങ്ങൾ കണ്ടു എന്ന് ഒരു കള പറഞ്ഞോടുകൂടായില്ലേ? എന്തേ ആരാണ് സഹാബി? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി സഹവസിച്ച മഹാന്മാർ ആരാണ്? ഹബീബായ തങ്ങളുടെ സംസാരം അവിടുത്തെ വാക്കുകൾ കേട്ട മഹാന്മാരാണ് സഹാബി. അവിടുത്തെ കർമ്മം കണ്ടവരാണ് സഹാബത്ത്. അവിടുത്തെ സദസ്സിൽ പങ്കെടുത്തവരാണ് സഹാബത്ത്. ആ സഹാബത്ത് പഠിച്ചത് ആരുടെ വക്കൽ നിന്നാണ്? ദീന് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ വക്കൽ നിന്ന് പഠിച്ച ദീൻ, അതിന് ഒരു മാറ്റമില്ലാത്ത ദീൻ. നിങ്ങൾക്കറിയോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വക്കൽ നിന്ന് പഠിച്ച ദീൻ. സഅദ് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു സഹാബി വരിയനാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച നാടാണ് ഏത്? സൂരിഞ്ചാണ്. സൂര്യഞ്ചാല്ല, ജനിച്ച നാട് അത് മക്ക എന്ന നാടാ. അതേ ഉമ്മുൽ ഖുറാ മക്ക എന്ന നാട്ടില് ഹബീബായ തങ്ങൾ ജനിച്ചു എങ്കില് അവിടെ ശത്രുക്കളുടെ ശരണ കൊണ്ട് മദീനയിലേക്ക് പാരായണം ചെയ്യുന്നേണ്ട വന്നില്ലേ? എന്നാൽ ജനിച്ച നാടിനോട് ഒരു മഹബത്ത് ഹബീബായ തങ്ങൾക്കുണ്ടാകുമല്ലോ. ഞാൻ ചുരുക്കി പറയുന്നു, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ള നാടാണ് മദീന. ആദ്യത്തെ പേരെന്താണ്? ത്വയ്ബായ എന്നാണ്. അപ്പൊ ആ മദീനയിൽ ഹബീബായ തങ്ങൾ താമസിച്ചപ്പോൾ ഒരാഗ്രഹമാണ്, ഞാൻ ജനിച്ച നാടാകുന്ന മക്കയിലേക്കൊന്ന് പോകണം, ഞാൻ ജനിച്ച നാടാകുന്ന മക്ക എന്ന നാട്ടിൽ പോകണം. അല്ലെ, നമുക്കൊക്കെ ആഗ്രഹം. ഗൾഫിൽ നിന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കും. എന്തേ ഗൾഫുകാർ ഇത് കേൾക്കുന്നുണ്ടാവും? സൂര്യഞ്ചയിലുള്ള ഗൾഫിലുള്ള ആൾക്കാർക്കൊന്ന് നാട്ടിൽ വരാ, എന്തൊരാഗ്രഹം ഉണ്ടാവും. ഒരു മാസം നമ്മൾ പുറം നാട്ടിൽ പോയിട്ട് എന്റെ വീട്ടുകാരെയും എന്റെ കുടുംബക്കാരെയും എന്റെ നാടിനെയും ഒന്ന് കാണുമ്പോ മനസ്സിനൊരു സന്തോഷമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുറച്ച് സ്വഹാബത്തും മക്ക എന്ന നാട്ടിലേക്ക് വരികയാണ്. അന്ന് നല്ല കാറില്ല, അന്ന് നല്ല ബസ്സില്ല, അന്ന് നല്ല എസി വണ്ടികളില്ല. അന്ന് ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് ചുട്ടുപൊള്ളുന്ന അതേ മരുഭൂമിയിലൂടെ ഒട്ടകക്കട്ടലിലാണ് അല്ലെങ്കിൽ കുതിരയുടെ മുകളിലാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസങ്ങളോളം യാത്ര ചെയ്തു. സഅദ് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ മഅ റസൂലില്ലാഹി, ഞങ്ങളും അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് കൂടെയുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളോട് കൂടി ഞങ്ങൾ നിസ്കരിച്ചതുപോലെ ഹബീബായ തങ്ങൾ എങ്ങനെ നിസ്കരിച്ചു അതുപോലെ ഞങ്ങൾ നിസ്കരിക്കുകയാണ്. സല്ലോ കമാ റഅയ്തുനി യുസല്ലി, ഞാനെങ്ങനെ നിസ്കരിച്ചോ ഞാനെങ്ങനെ വുളു എടുത്തോ ഞാനെങ്ങനെ ഖുർആൻ ഓതിയോ അതുപോലെ നിങ്ങൾ നിർവഹിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഞാൻ ചെയ്തതുപോലെ അത് കർമ്മരംഗമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരാനാണ് ഹബീബായ തങ്ങളെ പഠിപ്പിച്ചത്. എന്നാൽ സഹാബിമാരിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളടക്കമുള്ള സിന്നൂറൈനി എന്ന് പറയുന്ന ഹബീബായ തങ്ങളുടെ രണ്ട് മകളെ കല്യാണം കഴിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൂട്ടത്തിലുണ്ട്. ഞങ്ങൾ യാത്ര ചെയ്തു, ഞങ്ങളുടെ കയ്യിൽ തോൽപാത്രത്തിൽ വെള്ളമുണ്ട്, ദാഹം ശമനമകറ്റാൻ ദാഹിക്കുമ്പോൾ അത് കുടിക്കാനാണ്. എന്നാൽ ആ വെള്ളവുമായി ഞങ്ങൾ ഒന്നു എടുത്തിട്ടുണ്ട്. ആ വെള്ളവുമായി ഞങ്ങൾ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ തമ്പടിച്ചിരുന്നു. ഞങ്ങൾ രാത്രിയായി നമസ്കാരം കഴിഞ്ഞു, ഞങ്ങളൊക്കെ കിടന്നിറങ്ങി ക്ഷീണമാണ്. ഞാൻ നോക്കുന്നത് ആരെയാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ചെയ്യുന്നത്, ഹബീബായ തങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഞാൻ ശ്രദ്ധിക്കുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ നോക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ എന്ത് ചെയ്യുന്നു? യാത്ര ചെയ്ത് ക്ഷീണിച്ച മഹാനാദിരാദിര സമയം എഴുന്നേൽക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ നോക്കുന്നു, ആരെങ്കിലും പാണ്ഡത്തിൽ ആരെങ്കിലും കെട്ടിന് വെള്ളമുണ്ടോ, അടിക്കാനുള്ള വെള്ളമുണ്ടോ എന്ന് ഹബീബായ തങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരാളുടെ കയ്യിലും വെള്ളമില്ല. ഞാനതേ ഉറക്കിൽ നിന്നിങ്ങനെ എഴുന്നേറ്റ് നോക്കുന്നത് ഹബീബായ തങ്ങൾ കണ്ടു, എന്നെ വിളിച്ചു, വെള്ളമുണ്ടോ? ഞങ്ങൾ ശേഖരിച്ചിരിക്കുന്നത് തുച്ഛമായ വെള്ളമാണല്ലോ, ചെയ്യാനുള്ള വെള്ളമില്ല നബിയേ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ തോൽപാത്രം ഒന്ന് കൊണ്ടുവാ. ഹബീബായ തങ്ങൾ ചെയ്തു ആ തോൽപാത്രം. സഅദ് ഇബ്നു അബ്ദുർ റഹ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ ചാരത്തു കൊണ്ടുവന്ന് വെച്ചു. അവിടുത്തെ ശർഫാക്കപ്പെട്ട കൈ അതിലേക്ക് ഒന്ന് വെച്ചപ്പോ വഹാബികളെ കിണർ കുത്തിയിട്ട് വെള്ളം കൊടുത്തതല്ല അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ വെള്ളം കൊടുക്കുന്നത്. അവിടുത്തെ കൈയിൽ നിന്ന് അവിടുത്തെ കൈ പാത്രത്തിലേക്ക് വെച്ചപ്പോൾ കൈയിന്റെ വിരലിന്റെ ഇടയിലൂടെ വെള്ളം പുറത്തേക്ക് വരുന്നു. അതേ ഉറവ് വലിക്കുകയാണ്. ബഹുമാനപ്പെട്ട സഅദ് തങ്ങളെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയുന്നു, സഅദ് കിടന്നുറങ്ങുന്ന സഹാബത്തിനെ ഒന്ന് വിളിക്കോ, എടുക്കാൻ പറയൂ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ കരങ്ങളിൽ നിന്ന് നിർഗളിച്ച വെള്ളം കൊണ്ട് ഞങ്ങൾ എടുക്കുകയാണ്, ഞങ്ങൾ നിസ്കരിക്കുകയാണ്. ആ വെള്ളം ഏത് വെള്ളമാണ്? തഹൂറായ വെള്ളമാണ്. ഹബീബായ തങ്ങൾ സാധാരണ മനുഷ്യനാണോ? ചോദിക്കട്ടെ മുഅ്മിനീങ്ങളെ, ഏതെങ്കിലും സലഫിന്റെ കയ്യിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ടോ? അത് നാറ്റം പിടിച്ച വേർപ്പായിരിക്കും സലഫിന്റെ വേർപ്പ്. അതുകൊണ്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനല്ല, അസാധാരണ വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അത് അറിയിക്കാനാണ് ഉന്നബിയെ തങ്ങൾ പറയൂ, നിങ്ങളെ പോലോത്ത മനുഷ്യരിൽപ്പെട്ട ആളാണ് ഞാനെന്നല്ല, ജിന്നല്ല, ജനങ്ങള് ഞാൻ മലക്കല്ല. എന്നിലേക്ക് വഹിയറിയിക്കും കേട്ടോ, എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാകുന്ന മലക്കിനെ അടക്കോ. അല്ലാഹുവിന്റെ ഭൂമി ലോകത്തിലുള്ള എല്ലാ മലക്കുകളെയും കാണാനുള്ള കഴിവുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ
വിശ്വാസം പ്രചരിപ്പിക്കാനാണ്, ആ വിശ്വാസം അടിയുറച്ചു നിലനിൽക്കാനാണ് എന്റെ കരളിന്റെ കഷ്ടങ്ങളായ നിങ്ങള്. ഞാൻ എസ്.വൈ.എസ് ആകുന്ന സംഘടനയിലെ മെമ്പർഷിപ്പ് എടുത്തത്, അല്ലെങ്കിൽ എസ്.എസ്.എഫ് ആകുന്ന സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തത്, അല്ലെങ്കിൽ എസ്.ബി.എസ് ആകുന്ന സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തത്, ഞങ്ങളുടെ ഈമാന് ആ ഈമാനാകുന്ന ഏറ്റവും വലിയ ഉന്നതമായ സ്ഥാനത്ത് നിലനിർത്താനാണ്. ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. അല്ലെങ്കിൽ എസ്.എസ്.എഫ് മെമ്പർഷിപ്പ് എടുത്തത് കൊണ്ട്, ഓ എസ്.വൈ.എസ്.കാരാ, നീ അഞ്ചു നേരത്തെ നിസ്കാരം നിലനിർത്തുന്നവനാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വേറൊരു ഇസ്ലാമിക സംഘടനയും ഞങ്ങളെ എതിർക്കുന്നില്ല. ഒരു എസ്.കെ.എസ്.എസ്.എഫിന്റെ പ്രവർത്തകനെ എതിർക്കാനുള്ള സംഘടനയല്ല. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ തിവടിപ്പിച്ചു തന്ന ദീന് പറയാനാണ്, ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു തന്ന ആശയം പ്രചരിപ്പിക്കാനാണ് എസ്.വൈ.എസ് എന്നുള്ള സംഘടനയുള്ളത്, എസ്.എസ്.എഫ് എന്നുള്ള സംഘടനയുള്ളത്. അപ്പൊ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു വിളിച്ചത് ഈമാനുള്ള മനുഷ്യ എന്നാണ്. റബ്ബേ, ഞങ്ങളുടെ കൽബിൽ ഈമാനിന്റെ വെളിച്ചം നീട്ടി തരണേ അല്ലാ. ഈമാൻ എവിടെ നിന്ന് കിട്ടും? ഈമാൻ എവിടെ പോയാ കിട്ടും? സൂര്യൻ്റെ അങ്ങാടിയിൽ ഈമാൻ ഉണ്ടോ? ഇല്ല. എവിടെ നിന്ന് കിട്ടും ഈമാൻ? എവിടെങ്കിലും കടയിൽ പോയാൽ ഈമാൻ കിട്ടുമോ? ഒരാളെ ചീത്ത പറഞ്ഞാൽ ഈമാൻ കിട്ടുമോ? എവിടെ നിന്ന് ഈമാൻ കിട്ടും? അൽഹംദുലില്ലാഹ്, ഈമാനിന്റെ വഴി അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഈമാനേതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈമാനിന്റെ കവാടമാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് ഈമാനിന്റെ കവാടമാണ്. എന്നാൽ ഈമാൻ എങ്ങനെ കിട്ടും? അല്ലാഹുവിന്റെ ഹബീബായ ഞങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ എസ്.വൈ.എസ് എന്ന സംഘടന, അല്ലെങ്കിൽ എസ്.എസ്.എഫ് എന്ന സംഘടന, അല്ലെങ്കിൽ എസ്.ബി.എസ് എന്ന ഈ സംഘടന, ഞങ്ങൾ എന്തിനാണ് ഇതിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്? ഞങ്ങൾ വേറെ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ഒരു സംഘാടകരെയും ഞാൻ എതിർക്കാറില്ല. എന്നാൽ വഹാബികളെ ഞങ്ങളുടെ ആയുസ്സുള്ള കാലത്തോളം ഞങ്ങൾ എതിർക്കും. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറവാക്കി കാണിക്കുന്ന ഒരു വർഗമാണ് വഹാബികൾ. അവരെ ശർമ്മിച്ചതുള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്തിനാണ് ഇത് പറയുന്നത്? ഹബീബായ തങ്ങളുടെ ഹദ്റത്തിൽ വന്നിട്ട് കുറച്ചാൾ എവിടെ നിന്ന്? നജദ് എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ നജദ് എന്ന നാട്ടിന് വേണ്ടി ദ്വാർഖട നബിയെ, ഞങ്ങളെ നജദ് എന്ന നാട്ടിന് വേണ്ടി ഹബീബായ തങ്ങളെ അങ്ങ് ദ്വാർഖട. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറയുന്നു, ഞങ്ങളെ യമനി നാട്ടിൽ നീ പറക്കത്ത് ചെരിയണേ അല്ലാ. ശ്യാമ നാട്ടിൽ നീ പറക്കത്ത് ചെരിയണേ അല്ലാ. ഹബീബായ തങ്ങളെ നജദ് എന്ന നാട്ടിന് വേണ്ടി ദുആ ചെയ്തില്ല. ഇപ്പൊ ഹജ്ജിന് പോയവർ ഞാനുണ്ട് ഒരു വയസ്സായ ഒരാളെ പറഞ്ഞു, തങ്ങളെ
ഇത് ചൊല്ലുന്നത് കാണുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നജ്ദ് എന്ന നാട്ടിന് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ദുആ ചെയ്തില്ല. ആ നാട്ടിൽ ജനിച്ച ആളാരാണ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന വഹാബി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ആ വലിയ മനുഷ്യനാണ് അല്ലാഹു അവന്റെ സറിനെ തൊട്ട് ഞങ്ങളെ നാടുകളെ കാക്കട്ടെ. അവൻ ചെയ്തത് എന്താണ്? ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം മദീനയിൽ പോയപ്പോ, ഈ റബീഉൽ മദീനയിൽ പോയപ്പോ ബഹുമാനപ്പെട്ട ഹലീമ ഉമ്മ റളിയല്ലാഹു അൻഹാ, ഹലീമ ബിബി ഖദീജ ജന്നത്തുൽ മുഅല്ലി, ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ആ മഖ്ബറ, ആ മഖ്ബറയുടെ ഫോട്ടോ ഇന്ന് മദീനയിൽ വലിയ മഖ്ബറയാണ്. അത് തച്ചു പൊളിച്ചത് ആരാണ്? ഇബ്നു അബ്ദുൽ വഹാബിന്റെ അനുയായികളാണ്. ജന്നത്തുൽ മഖി എന്ന ഖബർസ്ഥാനം ലോകത്തിലെ ഏറ്റവും വലിയ സ്വർഗമാണ് ജന്നത്തുൽ മഖി. അവിടെ കിടക്കുന്നത് ആരാണ്? ഹബീബായ തങ്ങളുടെ മക്കളാണ്, ഹബീബായ തങ്ങളുടെ ഭാര്യമാരാണ്, ഹബീബായ തങ്ങളുടെ സഹാബത്താണ്. ആ ജന്നത്തുൽ മഖി ഒന്ന് കാണാ റബ്ബേ, ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. ആ ജന്നത്തുൽ മഖിയിൽ കിടക്കുന്ന മഹാനാരായ സഹാബത്തിന്റെ മഖ്ബറകൾ ദർഗകളിൽ അത് തച്ചു പൊളിച്ചത് ആരാണ്? ഇബ്നു അബ്ദുൽ വഹാബി എന്ന് പറയുന്ന ലഅനത്തുള്ളയാണ്. അല്ലാ, ആ മനുഷ്യൻ ജനിച്ചത് എവിടെയാണ്? നജദ് എന്ന് പറയുന്ന നാട്ടിലാണ്. ആ നജദിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ ദുആ ചെയ്തില്ല. ദുആ ചെയ്തതോ ഞങ്ങളെ യമൻ നാട്ടിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അൽ ഈമാനു യമാനിയുൻ, ഈമാനി യമനിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾക്ക് ഈമാൻ കിട്ടണ്ടേ? എവിടെ പോകണോ? അതേ യമനിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട് ലോകത്തിലേക്ക്? നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വന്യരായ തങ്ങളേ, അവിടുത്തെ ദർജ നീ ഏറ്റി കൊടുക്കണേ അല്ലാ. ഹബീബായ തങ്ങള് പറഞ്ഞു, യമന നാട്ടിൽ നീ പറക്കത്തു ചെറിയണേ അല്ലാ. താജുല്ലുലമ കോഴിക്കോട് ജില്ലക്കാരനാണ്, അവിടുത്തെ വാപ്പ പത്തൊമ്പത്തെ വാപ്പയുള്ളത് യമനിലാണ്. മമ്പുറത്ത് മമ്പുറത്ത് വന്നു, അവിടുത്തെ വാപ്പ കിടക്കുന്നത് യമനിലാണ്. അതേ കേരളക്കരയിലുള്ള മുഴുവൻ സദാദീകളെ പരിശോധിച്ചാലും, കർണാടകയിലുള്ള മുഴുവൻ തങ്ങന്മാരെ പരിശോധിച്ചാലും, അവരുടെ വാപ്പമാരെ ഒന്ന് പരിശോധിച്ചു നോക്കുമ്പോ യമനിലാണ്. റബ്ബേ, യമനെന്ന നാട്ടിൽ നീ പറക്കത്തു ചെറിയണേ അല്ലാ. അൽ ഈമാനു യമാനിയും വൽ ഹിക്മതു യമാനിയാ, ഈമാനി യമനിൽ നിന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് ജനങ്ങളെ, ഞങ്ങൾ തങ്ങളെ പിന്നിൽ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മഹാ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ മനസ്സിൽ കൊണ്ടുവന്ന മഹാ, ആ മഹാന്റെ പിന്നിലല്ലേ എസ് വൈ എസ് എന്ന സംഘടനയിൽ നാം ഐക്യത്തോടെ യോജിപ്പോടെ ഒരുമിച്ച് കൂടിയത്? വേറൊരു സംഘടന ചീത്ത പറയാനല്ല, ഒരാളെ ആക്ഷേപിക്കാനല്ല. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ, ആ തങ്ങൾ
ഞങ്ങളെ ആരാക്ഷേപിക്കുന്നു, അവർക്ക് ചുട്ട മറുപടി കൊടുക്കാനാണ് എസ്വൈഎസ് എന്ന സംഘടന ഉണ്ടാക്കിയത്. അവർക്ക് മറുപടി പറയാനാണ് എസ്എസ്എഫ് എന്നുള്ള സംഘടന ഉണ്ടാക്കിയത്. എന്തിനാണ് ഹബീബായ തങ്ങളെ കുറിച്ചിട്ട് ആരെങ്കിലും കുറവാക്കിയാൽ അതിന് മറുപടി പറഞ്ഞത് ആരാണ്? അല്ലാഹു ആണ് കേട്ടോ. അല്ലാഹ് മറുപടി പറഞ്ഞിട്ടുണ്ട്, ഹബീബായ തങ്ങളെ ആരെങ്കിലും എതിർത്താൽ അല്ലാഹ് വിട്ടിട്ടില്ല. കണ്ടില്ലേ മക്കയിലുള്ള കാഫിരീങ്ങൾ, ആ കാഫിരീങ്ങൾ അന്ന് പറഞ്ഞു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് ആരല്ല, അംബിയ മുസ്ലിങ്ങളിൽ പെട്ട ആളല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുസ്ലിങ്ങളിൽ പെട്ട ആളല്ല. ഇത് പ്രചരിപ്പിച്ചപ്പോ അല്ലാഹു വർദ വിടുവോ 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 എന്റെ മോനെ, എന്റെ ഏറ്റവും ഹബീബാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാഹുവിന്റെ ഏറ്റവും വിരുസപ്പെട്ട മഹാൻ അത് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറവാക്കുമ്പോ അല്ലാഹു അവന്റെ വിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, യാസീൻ ഒരുപാട് മാനകൾ ആയത്തിനുണ്ട്, ഓ ഹബീബായ തങ്ങളെ തങ്ങളെന്തിന് വേജാറാകണം, തങ്ങളെ ശത്രുക്കൾ മുർസലല്ല എന്ന് പറഞ്ഞാൽ തങ്ങൾ വേജാറാകണ്ട. വൽ ഖുർആനിൽ ഹകീം, ഹിക്മത്തുള്ള ഖുർആനിനെ തന്നെയാണ് സത്യം, വലിയ ഹകീമായ ഖുർആനാണ്. ആ ഖുർആനെ പോലത്തൊരു ഖുർആൻ ഇന്നേവരെ ഒരു ജനങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ കലാമാണ്, ആ കലാമിനെ മാറ്റിമറിക്കാൻ ഒരാൾക്കും സാധിക്കൂല. ആ ഹകീമായ ഖുർആനിനെ തന്നെയാണ് സത്യം. ഇന്ന കലമിനൽ മുർസലീ, മുസ്ലിങ്ങളിൽ പെട്ട ആള് തന്നെയാണ് നബിയേ. അല്ലാഹ് മറുപടി ഹബീബായ തങ്ങളെ കുറിച്ചിട്ട് ആരെന്ത് പറഞ്ഞോ അതിനർത്ഥം എതിർക്കുകയാണ് അല്ലാഹു. അപ്പോൾ അല്ലാഹുവിന്റെ പക്ഷത്ത് ഞങ്ങൾ എസ്എസ്എഫിലും മെമ്പർഷിപ്പ് എടുക്കുകയാണ്. ഞങ്ങൾ പിന്തുടരുന്നതാരെയാണ്? ആലിമീങ്ങളെയാണ്. അതേ മുസ്തഖീമായ റൂട്ട്, സഹാബത്തിന്റെ റൂട്ടാണ്, സിദ്ദീഖീങ്ങളുടെ റൂട്ടാണ്, താബിഈങ്ങളുടെ റൂട്ടാണ്. ൂട്ടത്തിൽ ഇന്ന് ഹയാത്തുള്ള മഹാനാട് സുൽത്താനുല്ലുലമയെ പിയുസ്താദ്, അല്ലാഹുവേ അവിടുത്തെ ദർജ നീ എത്തിക്കൊടുത്ത് റബ്ബേ സ്ഥാപനത്തെ നീ ഉയർത്തിക്കൊടുക്കണേ. അല്ലാഹുവേ സുൽത്താനുല്ലുലമയെ പിന്നിലാണ് ഞങ്ങളൊക്കെ അണിനിരന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഉസ്താദ് ഞങ്ങൾക്ക് 1 കോടി രൂപ തന്നത് കൊണ്ടാണോ? അല്ല, ഞങ്ങൾക്ക് കാശ് തന്നത് കൊണ്ട്, ഞങ്ങൾക്ക് സമ്പത്ത് തന്നത് കൊണ്ട്, അതുകൊണ്ടല്ല ഈ സംഘടനയിൽ ഞങ്ങൾ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മഹാനായ സുൽത്താനുല്ലുലമാ റബ്ബേ ാണ് ബഹുമാനിച്ച മഹാനാണ്? നിങ്ങൾക്കറിയോ ആരാണ് സുൽത്താനുല്ലുലമ? ഉസ്താദവരുകൾ. ആ ഉസ്താദിനോട് ഒരാൾ തങ്ങളെ ഉസ്താദേ ഞാൻ നിങ്ങളെ ചീത്ത പറഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മാണിക്കുത്ത് എന്ന് പറയുന്ന കാഞ്ഞങ്ങാടുണ്ടല്ലോ, കാഞ്ഞങ്ങാട് മാണിക്കുത്ത് ദർഗാ ശരീഫിന്റെ ഉറൂസിന്റെ ഉസ്താദ് വന്നപ്പോ ഉസ്താദിന്റെ സ്റ്റേജിലേക്ക് ഒരാൾ വന്നിട്ട് പറയുന്നു, ഉസ്താദേ നിങ്ങളെ ഞാൻ ചീത്ത പറഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾ പൊരുത്തപ്പെട്ടു തരുമോ? ഉസ്താദ് അവർക്ക് പറഞ്ഞത് എന്താണ്? ഇനിയും നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പൊരുത്തപ്പെട്ടു തന്നിട്ടുണ്ട്.
എന്തൊരു മനസ്സാണ് ആ ഉസ്താദ് ആരാണെന്ന് അറിയോ ജനങ്ങളെ? നിങ്ങൾ മനസ്സിലാക്കി നല്ല കമീസൊക്കെ ഇട്ടിട്ട് തലപ്പാവൊക്കെ ധരിച്ചിട്ട് ഇസ്ത്രീ ഒന്നും പൊളിഞ്ഞിട്ടില്ലല്ലോ, ഉസ്താദിനെ കാണുമ്പോ ഒരു മോഡലാണല്ലോ എന്ന് തോന്നിപ്പോയവരുണ്ട്. ഉസ്താദ് ആരാണെന്ന് അറിയോ മുഅ്മിനീങ്ങളെ? ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഇന്ത്യ രാജ്യത്ത് ഇന്ന് സൂര്യൻ്റെയിൽ വയത് പറയുകയാണെങ്കിൽ നാളെ എറണാകുളത്താണെങ്കിൽ അതേ ഉസ്താദിന്റെ വയസ്സ് എത്രയാണ്? ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് നിങ്ങളുടെ വയസ്സ് എത്രയാണ്? ഉസ്താദ് പറഞ്ഞു, എന്റെ വയസ്സ് 79 കഴിഞ്ഞ് 80 റബ്ബേ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ ഉസ്താദ് ആരാണ് ജനങ്ങളെ? ഉസ്താദിന്റെ കറാമത്ത് എന്താണ്? അതേ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ രചിച്ച ഒരു ഗ്രന്ഥം സഹീഹ് ബുഖാരി എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥം അവിടുത്തെ മുതഅല്ലിമീങ്ങൾക്ക് എല്ലാ ദിവസവും ഓതി കൊടുക്കുകയാണ്. ഞാൻ ഉസ്താദിന്റെ ഒരു ഫോട്ടോ കണ്ട്, എങ്ങനെ സുള്ളിയാ എന്ന് പറയുന്ന നാട്ടിൽ ഉസ്താദ് വയലിന് പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന ഉസ്താദ്, ഞാൻ പാതിരാക്കി കാറിൽ വരികയാ. അപ്പൊ ഉസ്താദിന്റെ ഈ ഫോട്ടോ കൊണ്ട് റബ്ബേ ഈ സമുദായത്തിന് നേതൃത്വം കൊടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ പാതിരാസിനകത്ത് ഇരിക്കുന്ന 80 വയസ്സുള്ള വലിയ മഹാ അഫിയത്ത് കൊടുക്കണേ അല്ലാ. ആ ഉസ്താദ് നടത്തുന്ന മർകസു സഖാഫത്ത് സുന്നിയ എന്ന സമ്മേളനം, ആ സമ്മേളനത്തിന് ഞാൻ പോയിരുന്നു. പോയത് ശനിയാഴ്ച ദിവസമാണ്. ശനിയാഴ്ച ദിവസം പോയപ്പോ നിങ്ങൾക്കൊക്കെ അറിയും, കില്ലൂരിലെ സലാത്തിന് വന്നവർക്കറിയാം ഉസ്താദ് ഉസ്താദിന് ഞങ്ങൾ 10 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാശുമായി ഉസ്താദിന്റെ റൂമിലേക്ക് പോകാൻ നോക്കുമ്പോൾ ഉസ്താദ് ക്ഷീണത്തിനാണ്. അവിടുത്തെ കമ്മിറ്റി പറഞ്ഞു, തങ്ങൾ ഈ അടുത്തുള്ള വീട്ടിൽ താമസിച്ചോട്ടെ, മർകസു സഖാഫത്ത് സുന്നിയ എന്ന സ്ഥാപനത്തിന്റെ അടുത്തുള്ള വീടുണ്ട്. ആരുടെ വീടാണ്? ബഹുമാനപ്പെട്ട ഷാദുലി ഫൈസി ഉസ്താദ് എന്ന് പറയുന്ന ഒരു ഉസ്താദ് ഉണ്ട്. ഏകദേശം 10-35 കൊല്ലത്തോളം മദീനയിൽ ജോലി ചെയ്തിട്ട് എല്ലാ സമയവും ഹബീബായ തങ്ങളുടെ സാന്നിധ്യം കരസ്ഥമാക്കി ആ ഉസ്താദ്, ആ ഉസ്താദിന്റെ വീട്ടിൽ ഞാൻ പോയി കിടന്നിറങ്ങി. സുബിഹിക്കും എന്റെ റൂമിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു, നല്ല വെള്ളമാണല്ലോ ഉസ്താദ്, ഇത്രയും നല്ല വെള്ളം ഈ സ്ഥാപനത്തിന്റെ അടുത്ത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? അപ്പോൾ കൊടക് ജില്ലയിലെ കൊണ്ടങ്കേരി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തോട് ഫോട്ടോ നോക്കിയാൽ നിങ്ങൾക്കറിയാം. സംശയമുള്ളവർക്ക് പോയി ഒന്ന് അപ്പോഴാണ് സാദുലി ഫൈസി ഉസ്താദ് പറയുന്നത്, എന്താണ് ഈ വണ്ണം എനിക്ക് കിട്ടാനുള്ള കാരണം എന്താണെന്നറിയോ? ഞാൻ ഞോറ് കുഴിച്ചു, കുയൽ കിണർ കുഴിച്ചു, കുയൽ കിണർ കുഴിച്ചിട്ട് 8 ഫീറ്റുകൾ എത്തിയപ്പോൾ എനിക്ക് വെള്ളമില്ല, വെള്ളം കിട്ടുന്നില്ല. എത്ര ഫീറ്റാണ്? 800 ഫീറ്റ് താണു പോയി, എനിക്ക് വെള്ളം കിട്ടിയിട്ടില്ല. എന്റെ ആ മുറ്റത്തെവിടെയും വെള്ളമില്ലേ എന്ന് ഞാൻ തിരിച്ചു പോയി. ഞാൻ എന്നിട്ട് നേരെ ചെന്നു ദർസ് നടത്തുകയാണ്. സുബ്ഹ് നിസ്കരിച്ച അതേ പാതിരാ സമയം മുഴുവനും നേരം പുലർന്നതുവരെ എന്ന് പറഞ്ഞു ഈ സമുദായത്തിന്റെ നേതൃത്വം കൊടുത്തു. സുബ്ഹിക്ക് മുമ്പേ മർകസു സഖാഫത്ത് സുന്നിയയിലെത്തി. അവിടുന്ന് സുബ്ഹ് നിസ്കരിച്ചാൽ കടന്നുറങ്ങുന്ന ഉസ്താദ് അല്ല ആ ഉസ്താദ്, സഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്നു. ആ സഹീഹുൽ ബുഖാരി ദർസ് നടത്തുമ്പോൾ ഉസ്താദ് പറയുന്നു, ഞാൻ പോയിട്ട് ചോദിച്ചു, ഞാൻ കരഞ്ഞുകൊണ്ടാണ് പോയത്, എന്താണ് ഫൈസി നിങ്ങൾ കരയുന്നത്? അപ്പോഴാണ് ഫൈസി ഉസ്താദിനോട് പറയുന്നു, ഫൈസി ഉസ്താദിനോട് ഉസ്താദ് ചോദിച്ചപ്പോൾ ഫൈസി ഉസ്താദ് പറയുന്നു, കിണറിന് വെള്ളമടിച്ചു, അതേ കുഴൽ കിണറടിച്ചിട്ട് 800 ഫീറ്റ് എത്തി, വെള്ളം കിട്ടിയില്ല ഉസ്താദ്.
എനിക്ക് വെള്ളം കിട്ടൂലേ ഉസ്താദ്, ഉസ്താദ് ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ വെള്ളം തരാ. ഈ ഓതി കൊടുക്കുന്ന മുത്തല്ലിമീങ്ങളില്ലേ, ആയിരക്കണക്കിന് മുത്തല്ലിമീങ്ങൾക്ക് സഹീഹുൽ ബുഖാരി ദർസ് നടത്തുമ്പോഴാണ് ഞാൻ പോയത്. ഈ മുത്തല്ലിമീങ്ങൾക്ക് മധുരം നൽകുമോ, നല്ല മധുര ഭക്ഷണം നൽകുമോ? അപ്പോൾ ഈ വൈദ്യ ഉസ്താദ് പറഞ്ഞു ഞങ്ങൾ നൽകാം ഉടനെ തന്നെ ലഡു എന്ന് പറയുന്ന സാധനം, അതേ മധുരമുള്ള സാധനം. അതിന് ഓർഡർ ചെയ്തു, അത് വന്നു. ഉസ്താദ് സഹീഹുൽ ബുഖാരിയുടെ മുമ്പിൽ വെച്ചിട്ട് റബ്ബേ അല്ലാഹുവിന്റെ ദീൻ പഠിക്കാൻ വന്നിരിക്കുന്ന മുത്തല്ലിമീങ്ങൾക്ക് സഹീഹുൽ ബുഖാരി ഓതി കൊടുത്തിട്ട് ആ സദസ്സിൽ വെച്ചിട്ട് ദുആ ചെയ്യുന്നു, റബ്ബേ ഈ ഫൈദി ഉസ്താദിന് വെള്ളം കൊടുക്കണേ. ഞാൻ തിരിച്ച് എന്റെ വീട്ടിലേക്ക് വന്നു നോക്കുമ്പോ കുഴൽ കിണൽ നിന്ന് നല്ല വെള്ളമാണ് വരുന്നത്. ഇത് ഇന്നേ വരെ പറ്റിയിട്ടില്ല തങ്ങള്. സുൽത്താനുലമ ഉസ്താദ് വരകരാളോ ആരാണ് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി 24 മണിക്കൂറും കഷ്ടപ്പെടുമ്പോ അവർക്ക് കുടുംബമുണ്ട്, അവർക്ക് മക്കളുണ്ട്, അവര് മക്കളാരികിൽ പോയിരിക്കാൻ അവർക്ക് സമയമില്ല, അവരെ കുടുംബത്തെ ഒന്ന് കാണാൻ സമയമില്ല. ഈ സമുദായത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച സുൽത്താനുല ഉസ്താദിന്റെ പിന്നിലാണ് ജനങ്ങള്. ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഞങ്ങൾക്ക് തുന്യാവല്ല ലക്ഷ്യം. നീ ഞങ്ങൾ മരിക്കുമ്പോൾ ഈമാനോട് കൂടി ഒന്ന് മരിക്കണം, അതിന് എന്ത് വേണം ഹബീബായ തങ്ങളെ ഒന്ന് പിടിക്കണമല്ലോ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സഹാബത്ത് പറഞ്ഞു, നഹ്നുല്ലദീന ബായഉ മുഹമ്മദ, ഞങ്ങളൊക്കെ ഹബീബായ തങ്ങളുടെ കരം പിടിച്ചവരാ, ഞങ്ങൾ അവിടുത്തെ കൈ പിടിച്ചവരാ, ഞങ്ങൾ അവിടുത്തെ സർവാഗപ്പെട്ട മുഖം ചുംബിച്ചവരാ, ഞങ്ങൾ ഹബീബായ തങ്ങളെ കെട്ടിപ്പിടിച്ചവരാ. ആഖിറു സമാനിൽ ജീവിക്കുന്ന കാണണ്ടേ. ഞാൻ നിർത്തുന്നു. അതിനുള്ള ഏക വഴിയാണ് ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി. അതിനുള്ള വഴി എന്താണ്? അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ഹബീബായ തങ്ങളെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഹബീബായ തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണുകൊണ്ട് ഒന്ന് കാണണോ? എന്റെ കാതുകൊണ്ട് അവിടുത്തെ ശബ്ദമാധുര്യം ഒന്ന് കേൾക്കണോ? റബ്ബേ നീ തൗഫീഖ് ചെയ്യണേ. അല്ലാ നമ്മളോട് ഞാൻ സ്നേഹിക്കുന്ന നല്ല പെണ്ണ്, ചന്തമുള്ള ഒരു പെണ്ണ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ പെണ്ണിന്റെ ശബ്ദം കേൾക്കാൻ എന്തൊരു ഇഷ്ടമാണ്. ആ പെണ്ണിനെ സ്നേഹിക്കുന്ന ആണിന്റെ അല്ലെങ്കിൽ ആണിന്റെ ശബ്ദം കേൾക്കാൻ എന്തൊരു ഇഷ്ടമാണ് ആർക്ക്? ആ പെണ്ണിന്റെ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹി വസല്ലം തങ്ങളാകുന്ന മുത്ത് ആരാണ്? നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കണം, ഈ സദസ്സിന്റെ മുമ്പിൽ വരണം. ഞാൻ കില്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളെ ഉപദേശിക്കാൻ അർഹരല്ല. വന്യനായ സുൽത്താനുൽ ഉലമയുടെ കൈ ഞങ്ങൾ പിടിച്ചവരാണ്. അഭിവന്യനായ കൊട്ടൂർ ഉസ്താദിന്റെ കരം പിടിച്ചവരാണ്. ആ മഹാന്മാരുടെ കയ്യിൽ നിന്ന് ദീന് പഠിച്ചവരാണ്. ആ മഹാന്മാർ ദീന് പഠിച്ചത് ആരുടെ കയ്യിൽ നിന്നാണ്? അവിടുത്തെ ഉസ്താദാകുന്ന ഒക്കെ ഉസ്താദിന്റെ കയ്യിൽ നിന്നാണ്. ആ ഉസ്താദ് അവരുകൾ ദീന് പഠിച്ചത് ആരുടെ കയ്യിൽ നിന്നാണ്? അതേ കണ്ണി
ഉസ്താദിന്റെ കയ്യിൽ നിന്നാണ്, ആ ഉസ്താദ് തീര് പഠിച്ചത് ആരുടെ കയ്യിൽ നിന്നാണ്? അതേ കുത്തബീ ഉസ്താദിന്റെ കയ്യിൽ നിന്നാണ്, ആ ഉസ്താദ് തീര് പഠിച്ചത് ആരുടെ കയ്യിൽ നിന്നാണ്? അതേ ബഹുമാനപ്പെട്ട ചാരിലകത്ത് കുഞ്ഞഹമ്മദ് ഉസ്താദിന്റെ കയ്യിൽ നിന്നാണ്, ആ ഉസ്താദ് തീര് പഠിച്ചത് ആരുടെ കയ്യിൽ നിന്നാണ്? അതേ ബഹുമാനപ്പെട്ട മഹാന്റെ കയ്യിൽ നിന്നാണ്, ആ ദൈനദീൻ മഖ്ദൂം തങ്ങൾ ആരുടെ കയ്യിൽ നിന്നാണ് ദീന് പഠിച്ചത്? ഇബ്നു ഹജർ അൽഹൈതമി തങ്ങളുടെ കയ്യിൽ നിന്നാണ്. എന്തൊരു സരണിയാണ്, എന്തൊരു മുസ്തഖീമായ റൂട്ടാണ്, ആ ഉസ്താദ് ദീന് പഠിച്ചത് ആരുടെ കയ്യിൽ നിന്നാണ്? അതേ അവിടുത്തെ ഉസ്താദ് മാറുമുഖേന്റെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ മുഖേന്റെ ഇമാമുന ശഫീ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ മുഖേന്റെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ മുഖേന്റെ അങ്ങനെ കൈപിടിച്ച് പാരമ്പര്യമായിട്ട് അതേ അവിടുത്തെ ഉസ്താദാകുന്ന അലീബിന് അബി ദാലിബിൻ കറമല്ലാഹു വജ്ഹു ഞാൻ ഇൽമാകുന്ന കേന്ദ്രമാണ്, എനിക്ക് ഇൽമ പകർന്നു തന്നത് അല്ലാഹുവാണ്, അല്ലാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേനയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തു, അവിടുത്തെ സഹാബത്ത് ദീന് പഠിച്ചു. ആ പഠിച്ച ദീനിൽ ഒരു മാറ്റമില്ല, ആ പഠിപ്പിച്ചു കൊടുത്ത ദീനിന്റെ ഒരു കളങ്കമില്ല. ആ ദീന് പറയാനാണ് ഞങ്ങളൊരാളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയാനല്ല, ഒരാളെ ആക്ഷേപിക്കാനല്ല, ഒരാളെ നിസാരമായി കാണാനല്ല. എന്റെ അമ്മോശനാണ് സയ്യദുന പുത്തൂർ, തങ്ങൾക്കറിയോ പുത്തൂറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യദ് മുഹമ്മദ് തങ്ങള്. നമ്മുടെ എന്നാൽ ഞങ്ങൾ ഒരാളെ ചീത്ത പറയാനല്ല. വന്യരായ അവിടുത്തെ ഈ ദുആ ചെയ്യാൻ പഠിപ്പിച്ചു തന്നത് സുൽത്താനുൽ ഉലമ ഉസ്താദ് റബ്ബേ, കാലിമീങ്ങളെ ഗ്രൂപ്പ് ധരിച്ചിട്ട് കുറ്റം പറയേണ്ട ആവശ്യമില്ല. നീ മരിക്കുമ്പോൾ നിന്റെ റൂഹൊന്ന് പിരിയുമ്പോൾ പറഞ്ഞോ, നീ ആരെ നല്ല പറഞ്ഞോ, നിന്റെ കൂടെ വരൂലല്ലോ. എല്ലാ വെള്ളിയാഴ്ചയും എന്നോടുള്ള ഉപദേശമാണ്, നിങ്ങളോടുള്ള ഉപദേശമാണ് മിമ്പറിൽ ഖുതുബയിൽ ഇമാം പറയുന്നത്. അല്ലാനെ പേടിച്ച് ജീവിച്ചോ നിങ്ങള്. ാണ് സയ്യദ് പുത്തൂർ തങ്ങള്. ആ പുത്തൂർ തങ്ങൾ സമസ്തയുടെ ആളാണ്. പക്ഷേ തങ്ങളെ പുത്തൂരിൽ കൊണ്ടുവന്നിട്ട് സ്ഥാപിച്ച മാന്മാരാണ്. അവരുടെ കൽബിൽ ഗ്രൂപ്പില്ല, അവരുടെ കൽബിൽ വൈരാഗ്യമില്ല. അൽ മുസ്ലിം മുസ്ലിമാരാണ്, അൽ
മുസ്ലിമു മൻ സലിമ ലിസാനിഹി മുസ്ലിമു എന്ന് പറഞ്ഞാൽ നിന്റെ നാവ് കൊണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ട് വരൂല്ല നിന്റെ കൈ കൊണ്ട് വരൂല്ല നിന്റെ ചിന്ത കൊണ്ട് വരൂല്ല അതുകൊണ്ട് നീ പറയേണ്ടത് അയ്യോ അല്ലദീന മനോ ഈമാനുള്ള മനുഷ്യ വഖൂലൂ ഖൗലൂ സദീദാ അതേ നേരെയുള്ള വാക്ക് പറയണം ഈ അടുത്ത് ഞങ്ങൾ പത്രത്തിൽ കേട്ടു രണ്ട് സമസ്ത ഒന്നാകുകയാണ് റബ്ബേ ഞങ്ങൾ കൊതിച്ചു പോയവരാണ് ഞങ്ങൾ ആശിച്ചു പോയതാണ് റബ്ബേ സലഫിയ സലഫിയും അതേ സുന്നിയും യോജിക്കൂല വഹാബിയും സുന്നത്ത് ജമാഅത്തും യോജിക്കൂല സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ ഇടയിൽ നിസ്സാരമായ ഭിന്നതയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല വലുത് ഞങ്ങൾക്ക് ദുനിയാവിലുള്ള സ്ഥാനമല്ല വലുത് ഞങ്ങൾക്ക് വലുതേതാണ് ഞാൻ മരിക്കുമ്പോൾ ഒന്ന് ഈമാന് കിട്ടി മരിക്കണോ ഈമാനോടുകൂടി മരിക്കണമെങ്കിൽ നീ ഏത് പക്ഷത്ത് നിൽക്കണം ആര് സത്യം പറയുന്നു അവരെ കൂടെ നിന്നോ അതുകൊണ്ടാണ് ഞങ്ങൾ താജുൽ ഉലമയുടെ പിന്നില് അതുകൊണ്ടാണ് സുൽത്താനുൽ ഉലമയുടെ പിന്നില് റബ്ബേ നിലനിർത്തി തരണേ അല്ലാ ഔലിയാക്കൾ ഈ മഹാന്മാരുടെ കൂടെയാണ് അതുകൊണ്ട് ഞങ്ങൾ ആരാളെ ചീത്ത പറയൂല രണ്ട് സമസ്തയെയും ഐക്യത്തിലാക്കണേ അല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിലായി യോജിപ്പിലാക്കി തരണേ അല്ലാ നീ പറയോ പറഞ്ഞോ മോനെ സദീദാ നേരെയുള്ള വാക്ക് പറഞ്ഞോ അങ്ങനെ നീ നേരെയുള്ള വാക്ക് പറഞ്ഞാൽ നിന്റെ അമലം നന്നാക്കി തരും അങ്ങനെ അല്ല നന്നാക്കി തന്നാലോ നിന്റെ ദോഷങ്ങൾ അല്ല പുറത്തു തരും അങ്ങനെ പുറത്തു തന്നാലോ പരാജയമില്ല നിനക്ക് വിജയമാണ് വിജയിച്ചതാരാണ് ഹബീബായ തങ്ങളാണ് സഹാബത്താണ് തബീങ്ങളാണ് തബീങ്ങളാണ് കൽബ് നന്നാക്കിയവരാണ് നാവ് കൊണ്ട് ചീത്ത പറയാത്തവരാണ് നാവ് കൊണ്ട് ഹബീബത്ത് പറയാത്തവരാണ് നാവ് കൊണ്ട് അതേ ഹബീബത്ത് പറയാത്തവരാണ് കൽബ് കൊണ്ട് ഒരാളെ വെറുക്കാത്തവനാണ് ഇവനാണ് കേട്ടോ ശരിയായ മുസ്ലിം ആ മുസ്ലിമിന്റെ മുസ്ലിമായി ഞാനായി മരിക്കണോ അതിന് ദുന്യാവിൽ രാഷ്ട്രീയം വേണ്ട ദുന്യാവിൽ ആരും തന്നെ പറഞ്ഞാലും എന്നെ തമ്മാടി എന്ന് പറഞ്ഞാലും എന്നെ വേണ്ടാത്തത് പറഞ്ഞാലും ഹബീബായ തങ്ങളെ പറഞ്ഞോ അവർക്ക് നീ പൊറത്തു കൊടുത്തോ അവർക്ക് വിവരമില്ല എന്ന് പറഞ്ഞിട്ട് നീ അങ്ങ് പുറത്തു പുറത്തുകളാ നിന്നെ അള്ളാ സലാമത്താകും കേട്ടോ നിർത്തുന്നു സലാത്തിന്റെ മജ്ലിസിലേക്ക് കടക്കുന്നു ഹബീബായ തങ്ങളെയൊന്ന് എന്റെ ഈ കണ്ണുകൊണ്ട് സഹാബത്ത് കണ്ടിട്ട് അവിടെ നാശ തീർന്നിട്ടില്ല ഹബീബായ തങ്ങൾ എങ്ങനെ ഞങ്ങളെ വിട പറഞ്ഞു എന്ന് പൊട്ടിക്കരഞ്ഞപ്പോൾ ഇല്ലല്ലോ കുറച്ചു നേരം ഇരിക്കാം നമ്മൾ പഠിച്ച മതമാണ് അയൽവാസി ഒരു കാഫിറാണെങ്കിൽ അവരെ ആദരിക്കണം ബഹുമാനിക്കണം ഇസ്ലാമിന്റെ ചിഹ്നമാണ് അവരെ ബഹുമാനിക്കണം കാരണം നമ്മൾ ഫംഗ്ഷനിലേക്ക് ക്ഷണിച്ചു ഹബീബായ പറഞ്ഞു അതൊരു ഞങ്ങള് ആ മുത്തിനെ ഞങ്ങളെ കണ്ണുകൊണ്ടൊന്ന് കണ്ടിച്ചു തരണേ അല്ലാ ഹബീബായ തങ്ങളെ കാണണോ എന്ന് പറയുന്ന ആളെ കൈബന്ധിച്ചു അൽഹംദുലില്ലാഹ് റബ്ബേ നീ കണ്ടിച്ചു തരണേ
നീ കാട്ടിച്ചു തരണേ അല്ലാ. എന്റെ കണ്ണുകൊണ്ട് അതേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം, വലിയ ചരിത്രം ഞാൻ പറഞ്ഞു പോയാൽ നീണ്ടു പോകും. എനിക്ക് എവിടെ പോകും, എവിടെ പോകണം, അടുത്തൊരു പരിപാടിക്ക് പോകാണ്ട് ഇൻഷാല്ലാ സൂര്യം ജയിൽ വന്നാൽ സമയം വന്നു. അപ്പൊ നമ്മളറിയൂല, അറിയൂല, ഞാൻ നിർത്തുന്നു. എനിക്ക് അടുത്ത പരിപാടിക്ക് പോകാനുള്ളതാണുള്ളത്. എന്റെ കണ്ണുകൊണ്ട് ഹബീബായ തങ്ങളെ കാണണമെങ്കിൽ എന്ത് വേണം? ഞാൻ ഹറാം ചെയ്യൂല. അൽ ഹറാമു ബയ്യിനു വൽ ഹലാലു ബയ്യിനു വബൈനഹുമാ മുസ്തബിഹാത്തുൻ കസീറ. ഹറാം എല്ലാവർക്കും അറിയാം, ഹലാലും അറിയാം അല്ലേ? കള്ളു കുടിക്കൽ ഹറാമാണ്, അത് ഒരു മതത്തിലും പറ്റൂല. അത് നമ്മുടെ എം എൽ എന്റെ മതമാണെങ്കിലും കള്ളിന് സപ്പോർട്ട് ഇല്ല, ഉണ്ടോ? ഇല്ല. എന്നാൽ ഒരാള് പോലും കള്ളു കുടിക്കാൻ പാടില്ല, ഹറാമാണ്. എന്നാ ഭക്ഷണം കഴിക്കുന്നതിന് തെറ്റുണ്ടോ? ഇല്ല. ഹലാല എല്ലാവർക്കും ഹലാല. ഇതിന്റെ ഇടയിൽ കൂടിക്കലെന്ന അധികരിച്ച ജനങ്ങൾ അതറിയൂല. ഇന്ന് തന്നെ ഞാൻ ഒരു ഉമ്മ വന്നിട്ട് പറയുന്നത്, ഞങ്ങള് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വലിയ കോടിയുടെ വീടാണ് എടുത്തത്, പക്ഷെ അതിനിപ്പൊ ഞങ്ങൾ ലോണിനെ അപേക്ഷിച്ചിട്ടുണ്ട്. എങ്ങനെ ലോണിനെ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അത് കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുമായി സംസാരിക്കേണ്ട വിഷയമാണ്. അപ്പോ അപ്പോ നമ്മൾ അടിസ്ഥാന പലിശ തിന്നുന്നവൻ, അതിന് കൊടുക്കുന്നവൻ, വാങ്ങുന്നവൻ മുഴുവനും ഹറാമാണ്. അതുമായി ബന്ധപ്പെടുന്നത് മുഴുവനും ഹറാമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാ ആ ലോണ് കിട്ടാൻ വേണ്ടി, എന്നിട്ട് ലോണ് കിട്ടിയ വീട്ടിൽ ഖുർആനോ ദിക്റു ചൊല്ലി സലാത്തു ചൊല്ലി ഹബീബായ തങ്ങളെ കാണുവോ? അല്ലാഹു നമ്മളെ കാത്തു. ഇങ്ങനെ ഏതൊരു വിഷയം എടുത്തു നോക്കുമ്പോ ഞങ്ങൾ അറിയാതെ ഹറാമിലേക്ക് വരികയാണ്. കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇവിടെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ടെങ്കിൽ അതൊക്കെ ഹറാമാണെന്ന് കില്ലൂറിലെ തങ്ങൾ ഫത്വ കൊടുത്തു, നിങ്ങൾ പറഞ്ഞോളി, ഒരു തെറ്റൂല. കാരണം എന്തേ, ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ യുവാക്കൾ ഉമ്മമാർ മോശമായി കൊണ്ടിരിക്കുന്ന വാട്സപ്പ് എന്ന ഫേസ്ബുക്ക് എന്ന യുഗ ലോകത്തിലൂടെ നമ്മളെ കാക്കട്ടെ. ഈ ഭാഗത്തിൽ നിന്നുള്ള ഒരു ഒരു പെണ്ണ് വന്നിട്ട് പെണ്ണ് വേച്ചിട്ട് അൽഹംദുലില്ലാഹ് ഇപ്പോ ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലിയിട്ട് മടങ്ങി വന്നിട്ടുണ്ട്. റബ്ബേ, ഈ ഭാഗത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് നീ ഹിദായത്തിന്റെ വെളിച്ചം നിലനിർത്തി കൊടുക്കണേ. എന്തുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിലൂടെ ബോംബെയിലുള്ള യുവാവിനെ പരിചയപ്പെട്ടു, എന്നിട്ട് എവിടെ ഞങ്ങളെ ഈ ഭാഗത്തുള്ളവർ കാക്കട്ടെ, എന്നിട്ട് 9 മാസം പുതിയ പെണ്ണ കൂടെ താമസിച്ചിട്ട് ഒരു രാത്രി ഇറങ്ങി പോകുമ്പോ ആ ഉമ്മാന്റെ കൽബന്താണ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി. എന്റെ കരളായ മുത്തു റസൂലുള്ളാഹി വസല്ലം നിങ്ങളെ കണ്ടിക്കണേ. അല്ലാ അതിനൊരു മുടങ്ങാതെ 101 വട്ടം സലാത്തു ചൊല്ലുന്ന ആളിൽ കൈവന്ദിച്ച് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സലാത്തുകൾ മുടങ്ങാതെ ചൊല്ലണം. ബാക്കി ഇതിന്റെ ദുആ മറ്റന്നാൾ 1-ാം തീയതി കില്ലൂരിലെ സലാത്ത്, എപ്പോ? മാർച്ച് 1-ാം തീയതി. നിങ്ങളൊക്കെ വരണം. വലിയ വലിയ ആലിമീങ്ങളും സൂഫിയാക്കളും ആ മജ്‌ലിസിലേക്ക് വരുന്നു. നിങ്ങളൊക്കെ ക്ഷണിച്ചുകൊണ്ട് അല്പം ഇസ്തിഗ്ഫാർ ചൊല്ലി. എനിക്ക് സമയമില്ല, ബാക്കി ഇവിടുത്തെ നമ്മളെ എം എൽ എക്ക് സംസാരിക്കാൻ സമയം കൊടുക്കണം. അതിന് മുമ്പ് 2 മിനിറ്റ് ആ എം എൽ എ ആദരിക്കണം. അതുകൊണ്ട് ഇനി നിങ്ങൾ കണ്ണങ്കാറിലേക്കാണ് ഞാൻ കാണിക്കുന്നത്. ബാക്കി ഇതിന്റെ ബാക്കി കണ്ണങ്കാറിൽ പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ಸಣ್ಣ ಕ್ಷಣವನ್ನ ಸ್ವೀಕರಿಸಿ ನಮ್ಮ ಜಂಟಿ ಆಶ್ರಯದಲ್ಲಿ ಈ ಸಲಾತ್ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆಗಮಿಸಿದಂತಹ ನಮ್ಮ ನೆಚ್ಚಿನ ನಮ್ಮ ಕ್ಷೇತ್ರದ ಮಾನ್ಯ ಶಾಸಕರಾದ ಮಾನ್ಯ ಅಭಯಚಂದ್ರ, ನಾನು ಎಲ್ಲಾ ನಮ್ಮ ಕಮಿಟಿ ಪರವಾಗಿಯೂ ನಮ್ಮೆಲ್ಲರ ಪರವಾಗಿಯೂ ಆತ್ಮೀಯವಾಗಿ ಸ್ವಾಗತಿಸುತ್ತೇನೆ. ಅವರಿಗೆ ನಮ್ಮ ಮಾನ್ಯ ತಂಗಲ್ರವರಿಂದ ಸಾಲು ಹೊದಿಸಿ ಸನ್ಮಾನಿಸುವ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ನಾನು ಸಂತೋಷದಿಂದ ನಿಮ್ಮೆಲ್ಲರನ್ನು ಮಾನ್ಯ ಶಾಸಕರು ಹಿತವಚನ ನಾನು ಅವರನ್ನು
ಎಸ್ವೈಎಸ್ ಮತ್ತು ಎಸ್ಎಸ್ಎಫ್ ಸೂರ್ಯ ಇದರ ಜಂಟಿ ಆಶ್ರಯದಲ್ಲಿ ದ್ವಿದಿನ ಆಧ್ಯಾತ್ಮಿಕ ಸಂಗಮ ವಾರ್ಷಿಕ ಸೊಲ್ಲಾತ್ ಮಸ್ಲಿಸ್ ಈ ವಿಶೇಷ ಸೈಯದ್ ಜಿಯಾವುದ್ದೀನ್ ಸಕಾಫಿ ಅಲ್ ಹೈದ್ರೋಸಿ ತೆಂಗಲ್ ಕಿಲ್ಲೂರ್ ಇವರ ವತಿಯಿಂದ ನಡೆಯುತ್ತಿರುವಂತಹ ಈ ವಿಶೇಷ ನಮಾಜ್ ಹಾಗೂ ಅರ್ಹೂಮ್ ಇಸ್ಮಾಯಿಲ್ ಮುಸ್ಲಿಂ ವೇದಿಕೆ ಸೂರಿಂದಿ ಜಂಕ್ಷನ್ ನಲ್ಲಿ ನಡೆಯುವಂತಹ ಈ ವಿಶೇಷ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಅಧ್ಯಕ್ಷತೆಯನ್ನು ವಹಿಸಿರುವಂತಹ ಹಾಜಿ ಎಸ್ ಅಬ್ದುಲ್ ಜಲೀಲ್ ರವರೇ ಉದ್ಘಾಟನೆಯನ್ನು ಮಾಡಿದಂತಹ ಬಹುಮಾನ್ಯ ಪಿಎಂ ಇಬ್ರಾಹಿಂ ಮುಸ್ಲಿಯಾರ್ ಬೇಕಲ್ ರವರೇ ಪ್ರಾಸ್ತಾವಿಕ ಭಾಷಣವನ್ನು ಮಾಡಿದಂತಹ ಬಹುಮಾನ್ಯ ಜಿಎಂ ಮೊಹಮ್ಮದ್ ಕಾಮಿನ್ ಸಕಾಫಿ ಅವರೇ ನಫಲ್ ಸಕಾಫಿ ಕಲ್ಸಾರ್ ಅವರೇ ನೇತೃತ್ವವನ್ನು ವಹಿಸಿರುವಂತಹ ಸೈಯದ್ ಶಿಹಾಬುದ್ದೀನ್ ಸವಾಫಿ ಅಲ್ ಹೈದ್ರೋಸಿ ತಂಗಲ್ ಕಿಲ್ಲೂರ್ ರವರೇ ಎಲ್ಲ ನಡೆದಂತಹ ಸಮಸ್ತ ಬಂಧುಗಳೇ ಬಹಳ ಆಧ್ಯಾತ್ಮಿಕವಾದಂತಹ ಕಾರ್ಯಕ್ರಮ ನಮ್ಮ ತಂಗಲ್ ರವರು ಬಂದು ಅಲ್ಲಾಹಿನ ಸಂದೇಶವನ್ನು ನಮಗೆ ಕೊಟ್ಟಿದ್ದಾರೆ. ಈ ಭೂಮಿಯಲ್ಲಿ ನಾವೆಲ್ಲ ಸಹೋದರತೆಯಿಂದ ಬದುಕಬೇಕು, ಕಷ್ಟದಲ್ಲಿರುವವನನ್ನು ಅವನಿಗೆ ಸಹಾಯ ಮಾಡುವಂತ ಮನೋಭಾವವನ್ನು ನಾವು ಕಂಡುಕೊಳ್ಬೇಕು. ಅಲ್ಲಾಹುಗೆ ಪ್ರೀತಿ, ಯಾರು ತಾವು ಬಡವರನ್ನು ಪ್ರೀತಿಸ್ತೀರಿ, ಯಾರು ಶಕ್ತಿಹೀನರನ್ನು ಪ್ರೀತಿಸ್ತೀರಿ ಅವರನ್ನು ಅಲ್ಲಾಹು ಪ್ರೀತಿಸ್ತಾರೆ ಎಂಬ ಸಂದೇಶವನ್ನು ಕೂಡ ಕೊಟ್ಟಿದ್ದಾರೆ. ಆದ್ರಿಂದ ನಾವೆಲ್ಲ ಈ ಭೂಮಿಯಲ್ಲಿ ಭಾತೃತ್ವದಿಂದ ಪ್ರೀತಿ ವಿಶ್ವಾಸದಿಂದ ಬದುಕಬೇಕು. ಭಾರತ ದೇಶ ಎಲ್ಲ ಧರ್ಮದಿಯರು, ಮುಸ್ಲಿಮರು, ಕ್ರೈಸ್ತರು, ಹಿಂದೂಗಳು, ಸಿಖ್ಖರು ಎಲ್ಲರೂ ಕೂಡ ಒಂದಾಗಿ ಬದುಕುವಂತ ಪುಣ್ಯ ಭೂಮಿ. ಈ ಭೂಮಿಯಲ್ಲಿ ಸಹೋದರತೆಯಿಂದ ಪ್ರೀತಿಯಿಂದ ಬದುಕೋಣ ಎಂಬ ಸಂದೇಶವನ್ನು ಕೊಟ್ಟು ನನ್ನ ಮಾತನ್ನು ಮಾಡಿಸ್ತೇನೆ. ಜೈ ಹಿಂದ್, ಜೈ ಕರ್ನಾಟಕ. ಬಹಳ ಒಳ್ಳೆಯ ಹಿತವಚನ ನೀಡಿದ ನಮ್ಮೆಲ್ಲರ ನೆಚ್ಚಿನ ಶಾಸಕರಾದ ಅಭಯ ಚಂದ್ರಯ್ಯನ್ ಅವರಿಗೆ ಅಭಿನಂದನೆಗಳನ್ನು ಸಲ್ಲಿಸ್ತಾ ಎಲ್ಲರೂ ಬೇಗ ಬೇಗ ಬಹುಮಾನಪಟ್ಟ ಶ್ರೀಹುನ ತಂಗಲ್ ಅವರ ಕೈ ಬಿಡಿಸಿ അതിന്റെ ഒരു വാർഷിക ഒരു മൂന്ന് നാരിയത്തു സലാത്തു ചൊല്ലി ബാക്കി ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലിയിട്ട് ദ്വാരക്കുന്ന വലിയ മജ്ലിസ് കില്ലൂറിൽ നാളെ തൂക്കൂറിലുണ്ട്. നിങ്ങളൊക്കെ അവിടെ വരണം. ഒരു പതിനൊന്ന് ഇസ്തിഗ്ഫാർ ಸೈಯದನಿಯ
وعلى آله وصحبه في كل لمحة ونفس بأذ كل معلوم لكم يسعد صلي إن شاء الله حبيب آية تعالى صحايا من ഞാൻ എല്ലാ മജ്ലിസിലും ദുആ നിജാബത്ത് കിട്ടണോ എന്ന് ഹിബത്തുല്ലാഹിൽ ബുഖാരി തങ്ങൾ തങ്ങളോട് ചോദിച്ചപ്പോൾ 3333 രൂപ സദഖ ചോദിച്ചാൽ കിട്ടുമെന്ന് അന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ സദസ്സിൽ ആരെങ്കിലും തരാൻ 3333 രൂപ റബ്ബേ നീ ഖബൂലാക്കണേ ആരെങ്കിലും റബ്ബേ നീ ഖബൂലാക്കണേ ആ കുടുംബത്തിന് നീ ബർക്കത്ത് തേരിയണേ ആരെങ്കിലും ഉണ്ട് രണ്ടാമത്തെ ഒരാൾ ഇതിന് വലിയ ആ കുടുംബത്തിൽ നീ സ്വീകരിക്കണം എന്റെ കൈ എന്നെ വിളിക്കണം മൂന്നാമത്തെ ആരെങ്കിലും ഒരാൾ മൂന്നാമത്തെ ഒരാൾ ആരാണ് റബ്ബേ തരുന്നവർ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് തരുന്നോ ഹാസിലാക്കണേ ആരാണ് മൂന്നാണ് മൂന്നാള് ആരെങ്കിലും ആരെങ്കിലും ഞങ്ങൾ ചൊല്ലിയ ഞങ്ങളുടെ പ്രവർത്തകർ എല്ലാവരുടെ നീ എത്തിക്കണേ അല്ലാ ഇതിന്റെ വർഗത്തുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ റബ്ബേ ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാ മുഴുവൻ രോഗങ്ങൾക്കും നീ ശിഫ തരണേ അല്ലാ മാരക രോഗങ്ങളെ തൊട്ട് കാവല് നൽകണേ അല്ലാ ഇതിനു വേണ്ടി ആരെല്ലാം എവിടെ നിന്നെല്ലാം സഹായിച്ചോ അവരെ നീ സഹായിക്കണേ അല്ലാ റബ്ബേ ഹബീബായ തങ്ങളെ ഞങ്ങളെ യഖ്ലയിൽ ഞങ്ങളെ മനാമിൽ കാട്ടിക്കണേ അല്ലാ റബ്ബേ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ട് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടുള്ള മരണം തരണേ അല്ലാ بل منا بجاه رسول الله صلى الله عليه وسلم انك انت السميع العليم وتب علينا انك انت